بسم الله الرحمن الرحيم نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بحمد الله സഹോദരി സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പണച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട ജീവി ഏതാണ്? മനുഷ്യൻ എന്ന് എല്ലാവരും മനുഷ്യന്റെ മഹിമ പോരിശ പറഞ്ഞാൽ തീരുകയില്ല. അതുല്യനായ മനുഷ്യൻ, അതിമാനുഷ്യൻ എന്നൊക്കെ പറയും. സയൻസ് ഫിക്ഷൻ നോവലുകളിൽ സൂപ്പർമാനെ പറ്റിയുള്ള സ്വപ്നങ്ങളുണ്ട്. നമ്മളുടെ കുട്ടികളുടെ തലകളിൽ, തലച്ചോറിൽ തിരികിക്കേറ്റുന്ന ബാലപ്രസിദ്ധീകരണങ്ങൾ, സ്പൈഡർമാൻ പോലെ, ഇമാൻ പോലെ ഒരുപാട് ഒരുപാട് അത്ഭുത സിദ്ധികൾ കാണിക്കുന്നതായി ധരിപ്പിക്കുന്ന മനുഷ്യന്മാരുടെ ചിത്രീകരണങ്ങൾ, മാന്ത്രികന്മാർ, പറക്കുന്നവർ, ചെറുതാകുന്നവർ, അദൃശ്യരാകുന്നവർ, രൂപം മാറുന്നവർ, പലതരം ഗോളങ്ങളിലേക്കുള്ള യാത്രകൾ ചെയ്യുന്നവർ ഒക്കെയുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, ആവശ്യങ്ങളല്ലെങ്കിലും ആവശ്യതയിലുള്ള സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ഇവിടെ അങ്ങനെയുള്ള മനുഷ്യരൊന്നുമില്ല. ഉള്ള മനുഷ്യർ തന്നെ ഈ ദുനിയാവിലെ ഏറ്റവും വിശിഷ്ട ജീവികളാണ് എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർ, സാഹിത്യകാരന്മാർ, കവികൾ, നേതാക്കന്മാർ, വലിയവന്മാർ, നോവലിസ്റ്റുകൾ,
കഥാകാരന്മാർ എല്ലാവരും 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 ഈ രീതിയിലാണ് മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. എന്താ മനുഷ്യന്റെ മഹത്വം? എന്തുകൊണ്ട് മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി? മറ്റാർക്കുമില്ലാത്ത പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ വിളക്കുകൾക്ക് ചുറ്റും പാറിക്കളിക്കുന്ന ഈയാമ്പാറ്റകളെ നോക്കി, അല്പായുസ് മാത്രമേ വളരെ പെട്ടെന്ന് നശിക്കും, ചിറകൊടിഞ്ഞ് കരിഞ്ഞു വീഴും. റോഡുകളിൽ ചിരിപ്പായുന്ന വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് എത്രയെത്ര കൊച്ചു മൃഗങ്ങളാണ് മരിച്ചുപോകുന്നത്, നശിച്ചുപോകുന്നു. എവിടെയും ഒരു നായ ചത്തതിന്റെ പേരിൽ, കാക്ക ഇലക്ട്രിക് പോസ്റ്റിൽ ഷോക്കേറ്റ് ചത്തതിന്റെ പേരിൽ ഒരു ബഹളവും ഇല്ല. ഒരു മനുഷ്യനെങ്ങാനും വണ്ടി തട്ടിയാൽ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകളും ഓടിക്കൂടി. മനുഷ്യൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യനും ഒരു ജന്തുവാണ്, മനുഷ്യനും ഒരു ജീവിയാണ്. വില നിശ്ചയിക്കപ്പെട്ടിട്ടേയില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലയുള്ള മൃഗങ്ങളുണ്ട്. വെള്ള മൂന്ന വവ്വാൽ കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. ഒരു കിലോ മയക്കുമരുന്നിന് 1 കോടി രൂപയാണ് വില. എന്നാൽ ഈ മനുഷ്യന്റെ വില എത്രയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും വില എത്രയാണ്? അതിന് വില നിശ്ചയിച്ചിട്ടില്ല. വില എത്ര ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കുക ഓരോരുത്തരുടെയും ജീവൻ. അപ്പൊ എന്താണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകാം? മറ്റു മൃഗങ്ങളെക്കാളേറെ നമ്മൾ ഉന്നതനാണെന്ന് പറയാൻ എന്താണ് കാരണം? രണ്ടുകാലുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണോ? കോഴിയുണ്ടല്ലോ, പലയാതി മൃഗങ്ങളുണ്ടല്ലോ, ജീവികളുണ്ടല്ലോ. സംസാരിക്കുന്നത് കൊണ്ടാണോ? കുയിലുകൾ പാടുന്നു. നീന്തുന്നത് കൊണ്ടാണോ? എഴുതുന്നതും വായിക്കുന്നത് കൊണ്ടാണോ? ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്. അതിന്റെ പേരിലാണോ മനുഷ്യൻ ഉന്നതനാണെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടൊക്കെ എന്താ ആവശ്യം? ജീവിക്കല്ലേ, ഈ ലോകത്ത് ജീവിക്കണം, മരിക്കണം. മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിൽ ഇതൊന്നുമില്ല എന്ന് വിചാരിക്കാം. വാഹനങ്ങളോ മോട്ടോർ വാഹനങ്ങളോ കണ്ടുപിടുത്തങ്ങളോ ഒന്നുമില്ല, സ്കൂളില്ല, കോളേജില്ല, വിദ്യാലയങ്ങളില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ മനുഷ്യൻ മനുഷ്യനാവൂലേ? ആകും. കുടുംബമുണ്ടാവില്ലേ? സ്വഭാവ സംസ്കാര മര്യാദകൾ ഉണ്ടാവില്ല? അപ്പൊ പിന്നെ ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുക. കളിക്കളങ്ങളുണ്ട്. മനുഷ്യൻ എത്രമാത്രം ചെലവേറിയ ജന്തുവാണോ? മനുഷ്യനൊന്ന് ജീവിക്കണമെങ്കിൽ നാടകം വേണം, സിനിമ വേണം, ഗാനമേള വേണം, ഒപ്പന വേണം. മൃഗങ്ങൾക്ക് ജീവിക്കാനൊന്നും വേണ്ട. അവർക്ക് സന്തോഷിക്കാനും ആടിപ്പാടാനും തുള്ളിച്ചാടാനും ഒന്നും ആവശ്യമില്ല. കോടിക്കോടി കോടിക്കോടി രൂപയുടെ ചെലവുള്ള കളികളാണ് ക്രിക്കറ്റും അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ കളികളും. ഇതെല്ലാം മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവനൊന്ന് ചിരിക്കണമെങ്കിൽ, അവൾക്കൊന്ന് സന്തോഷിക്കണമെങ്കിൽ ഇത്ര വലിയ ചെലവുണ്ട്. ലോകത്ത് ഒരുപാട് കോടി ആശുപത്രികളുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോക്ടർമാരും നഴ്സുമാരും. ഒരു ദിവസം ഒരു നഗരത്തിൽ മെഡിക്കൽ ഷോപ്പിൽ വിൽപ്പന നടക്കുന്ന മരുന്നുകളുടെ മൂല്യം എത്ര കോടിയാണ്? മനുഷ്യൻ മൃഗലോകത്തിലെ ജീവലോകത്തിലെ ഒരു ചെറിയ മെമ്പറാണ്. നമ്മുടെ തലയിൽ മാത്രം 100-150 പേരുണ്ടാകാം. നമ്മുടെ ഓരോരുത്തരുടെയും കാലുകൾക്കടിയിൽ ഒരുപാട് മൂട്ടകളുണ്ട്. ഈ ചുറ്റുവട്ടത്തുമായി നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് ജീവികൾ, കൃമികൾ, കീടങ്ങൾ, പ്രാണികൾ ഉണ്ട്. അവക്ക് വേണ്ടി ആശുപത്രികൾ ഇല്ല. അവക്ക് വേണ്ടി ആശുപത്രികൾ ഇല്ല. അവക്ക് വേണ്ടി മരുന്നുകൾ ഇല്ല. അവക്ക് വേണ്ടി ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല.
ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം കാര്യമായി അതൊരു സംവിധാനമുണ്ട്, ഒരു മൃഗാശുപത്രി. എന്താണ് മൃഗാശുപത്രിയുടെ ആവശ്യകത? വളർത്തുമൃഗങ്ങൾ. എന്താ വളർത്തുമൃഗങ്ങളുടെ ദോഷം? മനുഷ്യൻ അവയെ തൊട്ടു എന്നത് മാത്രം. വളർത്തുമൃഗങ്ങൾക്ക് അസുഖം വരാനുള്ള കാരണം, അവക്ക് മരുന്ന് മനുഷ്യൻ ഉണ്ടാക്കേണ്ടി വന്നതിന്റെ കാരണം, അവക്ക് വേണ്ടി മൃഗാശുപത്രി തുറക്കേണ്ടി വന്നതിന്റെ ആവശ്യം, മനുഷ്യനാ മൃഗങ്ങളെ ഏറ്റെടുത്തു, അവൻ ആ മൃഗങ്ങളെ തൊട്ടു, അവൻ അവയെ വളർത്താൻ തീരുമാനിച്ചു എന്നത് മാത്രമാണ്. അന്യ സ്ത്രീകളുമായി പുരുഷന്മാരും പുരുഷന്മാരുമായി സ്ത്രീകളും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഒരുപാട് ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലോകത്തുള്ള സകലമാന മൃഗങ്ങളും എന്ന് പറയാം അന്യ ഇണകളുമായിട്ടാണ് ഇണചേരുന്നത്, ആണ് ഉപയോഗിക്കുന്നത്. പെങ്ങളെയാകും മകളെയാകും ഉമ്മയെയാകും, വ്യത്യാസമില്ല. എന്നിട്ട് കോടി 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 മൃഗങ്ങൾക്കിടയിൽ ഒരു ലൈംഗിക രോഗമില്ല. മനുഷ്യനും മൃഗലോകത്തിലെ ജീവലോകത്തിലെ കണ്ണിയാണ്. ഈ മൃഗങ്ങളൊക്കെ ഈ മൃഗങ്ങളാണ്. മനുഷ്യന് മാത്രം ഈ അസുഖമുണ്ടാകും. വിശപ്പ് കൊണ്ട് ചാവുന്ന മരിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. ദുഃഖിക്കുന്ന വേദനിക്കുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. രോഗം കൊണ്ട് വലയുന്ന ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ള മൃഗം മനുഷ്യനാണ്. ടെൻഷനുള്ള ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള മൃഗം മനുഷ്യനാണ്. നാളത്തെ കാര്യം ആലോചിച്ച് ബേജാറാവുന്ന മനുഷ്യൻ. വസ്ത്രം, ടെക്സ്റ്റൈൽസ്, തുണിക്കടകളും ടൈലറിംഗ് ഷോപ്പുകളും തുണിമില്ലുകളും തുണി ഉണ്ടാക്കുവാനുള്ള പൾപ്പ് ഫാക്ടറികളുമെല്ലാം ആയി. കൊടിക്കണക്കിന് സംവിധാനങ്ങൾ ആവശ്യം വരുന്നത് മനുഷ്യന് മാത്രമാണ്. ജീവലോകത്തിലെ ഏതെങ്കിലും ഒരു ജന്തുവിന് ഉടുക്കാൻ തുണി വേണ്ട, കിടക്കാൻ കിടക്ക വേണ്ട. പാർപ്പിടം ആവശ്യമുള്ള ജന്തുവാണ് മനുഷ്യൻ. അവനവന്റെ വീടുണ്ടാക്കാൻ അറിയാത്ത ഏക ജന്തു മനുഷ്യനാണ്. അവനവന്റെ വീടുണ്ടാക്കാൻ അറിയാത്ത ജന്തുവാണ് മനുഷ്യൻ. ആ വീടുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം. എഞ്ചിനീയർ വേണം, കോൺട്രാക്ടർ വേണം, തൊഴിലാളി വേണം. തെങ്ങിൻ തലപ്പുകളിൽ കൂടുകുട്ടുന്ന കുരിയാറ്റകളെ നോക്കി, ചിതൽപുറ്റുകൾ നോക്കി, മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ ചിതൽപുറ്റുകളുടെ മുകൾ ഭാഗം നിറഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ കുട്ടികൾ ചെന്ന് തട്ടിക്കളയും. പിറ്റേന്ന് ചെന്നാൽ അതേ വലുപ്പത്തില്ല ചിതൽപുറ്റ് നേരെയായിരിക്കും. എഞ്ചിനീയർ ഇല്ല, കോൺട്രാക്ടർ ഇല്ല, പ്ലാൻ ഇല്ല, എസ്റ്റിമേറ്റ് ഇല്ല, ഡ്രാഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ടോ ഇങ്ങനെ നോക്കിയാൽ ഏറ്റവും താഴ്ന്ന ജന്തു, ഏറ്റവും നിലവാരം കുറഞ്ഞ ജന്തു, ഏറ്റവും കഴിവ് കുറഞ്ഞ ജന്തു മനുഷ്യനാണ്. ഒരു ഉറുമ്പ് ചുമക്കുന്നതിന്റെ 16 ഇലൊരംശം മാത്രമേ മനുഷ്യൻ ചുമക്കുന്നുള്ളൂ. തേനീച്ച യാത്ര ചെയ്യുന്നത് 3 കിലോമീറ്റർ ആണ്. അത്ഭുതകരമായ അതിശയകരമായ ജീവിതമാണ്. ഒന്നും അറിയാത്തവയാണ് സകലമാന ജീവികളും. ഉറച്ച ജന്തുവും ഒന്നും പഠിക്കുന്നേയില്ല. അതുകൊണ്ടാണ് കോഴികളെ വെട്ടിവിഴുങ്ങാൻ, ആടുകളെ തിന്നാൻ, പോത്തിനെയും മൂരിയെയും തിന്നാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു മൂരിയെ ഇറക്കുന്നത് കണ്ടിട്ട് അടുത്ത മൂരിക്കോ ആ മൂരിയുടെ കള്ളക്കോ തൊണ്ടക്കോ പെങ്ങക്കോ മകൾക്കോ ഭാര്യക്കോ ഭർത്താവുന്നോ ഒരു പ്രതിഷേധം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും തരംതാഴ്ന്ന ജന്തു, ഏറ്റവും കഴിവ് കുറഞ്ഞ ജന്തു മനുഷ്യനാണ്. മലത്തിന്റെ ബലത്തിലാ മനുഷ്യൻ ജീവിക്കുന്നത്. ഡിസൻട്രി പിടിച്ചാൽ കുഴങ്ങി സഞ്ചരിക്കുന്ന മയ്യത്താണ് അധികം മനുഷ്യരും. രോഗങ്ങളുടെ ഒരു ശവമഞ്ചമായിട്ടാണ് നമ്മുടെ വസ്ത്രം. ഗുളിക ഒന്നെടുത്ത് നിന്നിരുന്ന മനുഷ്യൻ ഗുളികകൾ ഒന്നാകെ കൈവെള്ളയിലിട്ട് വാരി വിരിഞ്ഞ്
എങ്കിൽ മനുഷ്യന്റെ വില എന്താണ് ഈ സൃഷ്ടി ലോകം ചിന്തിക്കുക. അപ്പോൾ എന്തിന് മനുഷ്യൻ ഇങ്ങനെയായി, മനുഷ്യൻ എന്തിനടങ്ങാറായി, എന്തിനു വേണ്ടി മനുഷ്യൻ ഇടങ്ങാറായി, വിഷമിക്കുന്ന വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന കരയുന്ന അവസ്ഥയിൽ എന്തിന് മനുഷ്യൻ ഇങ്ങനെ വന്നുകൂടെ. ഇവിടെ സകല മൃഗങ്ങളും ഇവിടുത്തെ പ്രകൃതിക്ക് ഇണങ്ങിയതാ, ഇവിടുത്തെ പ്രകൃതിക്കണങ്ങാത്ത ഏക ജന്തു മനുഷ്യന്മ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അലർജി, അതുകൊണ്ടാണ് ജലദോഷം, അതുകൊണ്ടാണ് പനി, അതുകൊണ്ടാണ് എല്ലാ അസുഖങ്ങളും. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഈ ഭൂമിയുടെ ആളുകളല്ല. എല്ലാ മൃഗങ്ങളും ഈ ഭൂമിയിലേക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരെ പോലെയാണ്. മനുഷ്യന് മാത്രമാണ് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തത്, ശരിയല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എന്തിനിവിടെ വന്നു എന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഉണ്ട്. ഇവിടെ നമുക്ക് ചുറ്റുമാണ് ഈ പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ കണ്ണുജമ്മിൽ തുറക്കുന്നു, പൂവിടരും, മഞ്ഞും മഴയും പെയ്യും, രാവും പകലും ഉണ്ടാകും, ചൂടും തണുപ്പും കാറ്റും മഴയും വെയിലും തണലും ഉണ്ടാകും. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇത് ആസ്വദിക്കാൻ കഴിയുന്ന ഏക മനുഷ്യ ഏക മൃഗം മനുഷ്യനാണ്. നമ്മൾ എന്തിനിവിടെ വന്നോ എന്ന്. അപ്പൊ ലോകത്തെ മുഴുവൻ വസ്തുവകകളും നമ്മുടെ ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന് തോന്നുന്നു. നമ്മുടെ ആവശ്യകത ഇവിടെ എന്താണ്? നമ്മളെ എല്ലാവരെയും ഒന്ന് നശിപ്പിക്കണം എങ്കിൽ നമ്മളെ എല്ലാവരെയും പിരിച്ചുകൂടാൻ ഒരു മൈൽ നീളവും ഒരു മൈൽ വീതിയും ഒരു മൈൽ ആഴവുമുള്ള ഒരു കുഴി മതി. ക്ലീൻ 714 കോടി മനുഷ്യരും ക്ലീൻ. ഒന്നും വേണ്ട, കടലിലേക്ക് അങ്ങ് തള്ളിയാൽ മതി. കുളുകുളു കുളുകുളു, ചെറിയ നീർക്കുമുളകാനാണ് അത്. കടലിന്റെ വയറ്റിൽ നമ്മളൊന്നും അധികപ്പെട്ടല്ല, ഇത്രയേ ഉള്ളൂ. അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വമ്പിന്റെ വീമ്പിന്റെ ജാടയുടെ പുറപ്പുറത്ത് കയറി കൂവുന്ന മനുഷ്യനെ അടക്കം ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ എന്തിനിവിടെ വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, വേറെ ഏതോ ലോകത്തേക്ക് പോകും വഴി വഴിതെറ്റി വന്ന അന്യഗ്രഹത്തിലെ ജീവിയെപ്പോലെയാണ് ഇവിടെ നമ്മൾ കഴിയുന്നത്. അതുകൊണ്ടാണ് വസ്ത്രം വേണ്ടി വരുന്നത്. നമ്മുടെ ഓവൻ സംവിധാനങ്ങളിലെ അടുക്കള കോടാനക്കോടി രൂപ ചെലവുള്ള ഒരു ഏർപ്പാടാണ്. എന്താ കാരണം? നമ്മളെ വയറ് ഒന്നിനും കൊള്ളില്ല. മൃഗങ്ങൾ വേവിക്കാതെ, കറകളയാതെ, തൊലികളയാതെ, ചളികളയാതെ, തിളപ്പിക്കാതെ, തണുപ്പിക്കാതെ, ചൂടാക്കാതെ, ചൂടാക്കാതെ അങ്ങനെ തന്നെ വിടുന്നു. മനുഷ്യന് മാത്രം ദഹനക്കേട്. അതുകൊണ്ട് പാത്രങ്ങളും ഡിറ്റർജന്റ് പൗഡറുകളും ഗ്യാസും വിറകും അപ്പുറവും ഇപ്പുറവുമുള്ള സംവിധാനങ്ങളും എല്ലാം വേണ്ടി വന്നു. മനുഷ്യന് മാത്രം, വേറെ ഒരു മൃഗത്തിനും ഇത് ആവശ്യം വരുന്നില്ല. എന്നിട്ടും മനുഷ്യൻ എങ്ങനെയാണ് മഹാനായത് ചിന്തിക്കുക. അപ്പോൾ നമുക്കിതിന്റെ രണ്ടാമത്തെ വശത്തിലേക്ക് കടക്കാം. അതെന്താണ്? നമ്മൾ എങ്ങനെ ഉണ്ടായി? നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പ് നമ്മളിവിടെ ഇല്ല. 10 മാസത്തോളം മാതാവിന്റെ ഗർഭപാത്രത്തിലായിരുന്നു. അതിനു മുമ്പും നമ്മളില്ല. നമ്മളെങ്ങനെ ഉണ്ടായി? നമ്മളാണോ ഇതിന്റെ പിന്നിൽ? അല്ല. മാതാപിതാക്കളാണോ പിന്നിൽ? അല്ല. മഹർഷികളും മുനിമാരും സ്വാമികളും മൗലിയന്മാരും കാവ്യന്മാരും മൊല്ലാക്കന്മാരും
ഔലിയാ തങ്ങന്മാർ ബിവികൾ കല്ലുകൾ മരങ്ങൾ പുണ്യമൃഗങ്ങൾ പുണ്യപുഷ്പങ്ങൾ മണ്ഡപങ്ങൾ ശ്രീകോവിലുകൾ അൽത്താരകൾ പ്രതിഷ്ഠകൾ അവയോ അവരോ ആണോ ഇതിന്റെ പിന്നിൽ? അല്ല. നമ്മളെ കേരളീയരുടെ മുഖമില്ലേ? ഇന്ത്യക്കാരുടെ മുഖമില്ലേ? തമിഴ്നാട്ടുകാരുടെയും കർണാടകക്കാരുടെയും മുഖമില്ലേ? ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ മുഖമില്ലേ? ബ്രിട്ടീഷുകാരുടെ അമേരിക്കക്കാരുടെ ആഫ്രിക്കക്കാരുടെ മുഖമില്ലേ? ഈ മുഖങ്ങളൊക്കെ നിശ്ചയിച്ചതാരാ? ഡിസൈനറാരാ? മാതാപിതാക്കളാണോ? അല്ല. നമ്മളെങ്ങാനുമാണ് അതിന് പിന്നില്ലെങ്കിൽ നമുക്കാർക്കെങ്കിലുമാണ് അതിന്റെ പകർപ്പവകാശമെങ്കിൽ നമുക്കാർക്കെങ്കിലുമാണ് അതിന്റെ അധികാരമെങ്കിൽ ലോകത്തുള്ള സകലമാന മനുഷ്യരും സുന്ദരന്മാരും സുന്ദരികളുമായി പല്ലുപൊന്തിയും കോങ്കണ്ണുമായി പല കളറുമായി പലതരം പോരായ്മകളുമായി ഓരോ മനുഷ്യ കുഞ്ഞും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൈരൂപ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വ്യത്യസ്തമായ രൂപങ്ങളുമായി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് യാതൊരു പങ്കുമില്ലാതെ നടക്കുന്നു. നമ്മൾ എങ്ങനെ ഇവിടെ പുറത്തു വിണു? ആരാണ് നമ്മളോട് ചോദിച്ചത്? ആരാ നമ്മളോട് ആവശ്യപ്പെട്ടത്? ആരാ നമ്മളോട് പറഞ്ഞത് കേരളത്തിലൊരു ജന്മം തരാമെന്ന്? നമ്മളെവിടെയെങ്കിലും ആവശ്യപ്പെട്ടോ? അപേക്ഷ കൊടുത്തോ? ഇല്ല. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കിവിടെ ജന്മം കിട്ടി. നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് മാതാവിന്റെ മാതാവിന്റെ മാർപിടത്തിൽ നിന്ന് മുലപ്പാൽ ചുരത്തുന്നില്ല. നമ്മൾ ജനിക്കുന്നതോടുകൂടി മുലപ്പാലുണ്ടാകുന്ന ദഹനപചന പ്രക്രിയകൾ ഉണ്ടാകുന്ന പല്ല് വരുന്നു, ലാളിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കൈകൾ ഉണ്ടാകുന്ന ചുറ്റുപാടും മഴ പെയ്യുന്നു, മഞ്ഞ് പെയ്യുന്നു, പൂവിടരു രാവും പകലും ചൂടും തണുപ്പും കാറ്റുമെല്ലാമില്ല. ആരാണ് അതിന്റെ പിന്നിൽ? മാതാപിതാക്കളാണോ? അല്ല. ചുറ്റുവട്ടത്തുമുള്ള ആരെങ്കിലുമാണോ? അതുമല്ല. പിന്നെ ആരാണ്? ഈ ഗ്രഹത്തിന്റെ ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എങ്ങനെ ഉണ്ടായി? ഭൂമിക്ക് എത്ര വയസ്സായി? ഇത്ര വയസ്സായി. അതിനു മുമ്പ് ഭൂമിയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഭൂമി ഉണ്ടായി? താനേ ഉണ്ടായതാണോ? മനുഷ്യൻ താനേ ഉണ്ടായതാണോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം താനേ ഉണ്ടായതാണോ? നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ പെട്ട ചില ആളുകൾ പ്രപഞ്ചം സ്വയംഭൂവാണ്, താനേ ഉണ്ടായതാണ് എന്ന് പറയുന്നു. ആണോ അല്ലേ? എന്താ താനേ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ? തെങ്ങമ്മ കയറി ഒരാൾ തേങ്ങയിട്ടു, തേങ്ങ വയലിന്റെ തലമണ്ടക്ക് വന്നു കൊടുത്തു, വയലിനെ കിട്ടി, താനെയാണെന്ന് പറയും. മുയല് വിചാരിച്ചിട്ടില്ല ചാകാൻ, തേങ്ങ വിചാരിച്ചിട്ടില്ല മുയലിനെ കൊല്ലാൻ, തേങ്ങയിട്ടവൻ വിചാരിച്ചിട്ടില്ല മുയലിനെ കിട്ടാൻ. പക്ഷേ അങ്ങനെയാണോ പ്രപഞ്ചം ചലിക്കുന്നത്? അല്ല. ഇപ്പോൾ 7:50 or 7:55 ആയി എങ്കിൽ എന്തുകൊണ്ടാണ് അതായത്? നമ്മുടെ വാച്ച് തിരിച്ചു വെച്ചതുകൊണ്ട് മാത്രമാണോ? അല്ല. പ്രപഞ്ചത്തിന്റെ കറക്കമാണ്, പ്രപഞ്ചത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാത്രിയായത്. ഇത് താനെയാണോ? അല്ല. ഇവിടെ ചെറിയൊരു ഇറക്കമാണ് ഇങ്ങോട്ട്, ഈ അങ്ങാടിപ്പുറത്ത് അങ്ങാടിയുടെ താഴെ ഒരിറക്കമാണ് കമ്മൂൽക്കാട്ടെ. ഇവിടെ വണ്ടി ഓഫായാൽ, ന്യൂട്രൽ ഇട്ടാൽ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡ്രൈവർ ഇല്ലെങ്കിൽ, സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിലും വണ്ടി പോയിക്കൊണ്ടിരിക്കും. കാരണം ഇറക്കമാണ്. പക്ഷെ എങ്ങോട്ട് പോകും അത് പറയാൻ കഴിയില്ല. സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. നേരെ പോകണമെങ്കിൽ ട്രെയിനാകണം. റെയിൽവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നേരെ പോകും. കാരണം അതിന്റെ ചക്രത്തെ പരിമിതപ്പെടുത്തുന്ന, ചക്രത്തെ നിയന്ത്രിക്കുന്ന റെയിലുണ്ട്. എന്നാൽ ഈ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെയാണോ പ്രപഞ്ചത്തിന്റെ ചലനം? അല്ല. പിന്നെയോ കൃത്യമാണ്, കിറുകൃത്യമാണ്. സകലമാനഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചലിക്കുന്നത് കൃത്യമായിട്ടാണ്.
അപ്പോൾ ഭൂമി എത്ര വേഗതയിൽ എത്ര സമയം ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചലിക്കുന്നു, അങ്ങനെ സമയമുണ്ടാകുന്നു, കലണ്ടർ ഉണ്ടാകുന്നു, ക്ലോക്ക് ഉണ്ടാകുന്നു, ടൈംപീസ് ഉണ്ടാകുന്നു. 1000 കൊല്ലം കഴിഞ്ഞ് ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത്ര മിനിറ്റ് ഉണ്ടാകുമ്പോൾ സൂര്യന്റെ ഇന്ന ഭാഗത്ത് ചന്ദ്രനുണ്ടാകും, ഭൂമിയുണ്ടാകും, ഗ്രഹണമുണ്ടാകും എന്ന് പറയാൻ കഴിവുള്ള 1000കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട്. കവടി നിരത്തിയിട്ടാണോ പറയുന്നത്? മഷി നോക്കിയിട്ടാണോ പറയുന്നത്? തങ്ങന്മാരോ ബിബിമാരോ ഔലിയാവോ മൗലിയമാരോ കാളിയമാരോ ഗണികന്മാരോ ആണോ പറയുന്നത്? അല്ല. പിന്നെ ആരാ? ശാസ്ത്രജ്ഞന്മാർ. എങ്ങനെ കണക്ക് കൂട്ടി? കൂട്ടാൻ ഒരു കണക്ക് എങ്ങനെ ഉണ്ടായി? കൂട്ടാൻ ഒരു കണക്ക് എങ്ങനെയുണ്ടായി? അത് ശാസ്ത്രജ്ഞന്മാരുടെ സ്വത്തമല്ല. പിന്നെയോ ആ കണക്കനുസരിച്ച് പ്രപഞ്ചം ചലിക്കുകയാണ്. ആരാണ് ചലിപ്പിക്കുന്നത്? പ്രകൃതിയാണ്. പ്രകൃതിക്ക് ബുദ്ധിയുണ്ടോ? പ്രകൃതി ശക്തി, പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറയും. പ്രകൃതിക്ക് കോപിക്കാൻ, പ്രകൃതിയെ കോപിപ്പിക്കാൻ പ്രകൃതിക്ക് മനസ്സുണ്ടോ, തലച്ചോറുണ്ടോ, ബുദ്ധിയുണ്ടോ, യുക്തിയുണ്ടോ? ഇല്ല. പിന്നെയോ അത് വെറും വാക്ക് മാത്രമാണ്, പാഴ്വാക്ക് മാത്രമാണ്. പ്രകൃതിക്ഷോഭം, പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയും. പ്രകൃതിക്കൊന്നും അറിയില്ല. കാരണം എന്താ? പ്രകൃതി ഒരു ജീവിയല്ല, ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല. പിന്നെ എങ്ങനെ വിചരിച്ചു? സൂര്യൻ വിചാരിച്ചതാണോ? ചന്ദ്രൻ വിചാരിച്ചതാണോ? ഭൂമി വിചാരിച്ചതാണോ? ഇന്നലെ മഴ പെയ്തു, ഇന്ന് ഇവിടെ മഴയില്ല. ആര് വിചാരിച്ചു? മഴത്തുള്ളികൾ വിചാരിച്ചതാണോ? അല്ല അല്ല. ഇവിടെയാണോ, ഇവിടെയാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് സംസ്ഥാനം, ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ദൈവിക ഗ്രന്ഥമായ ഖുർആന്റെ ചോദ്യം? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം, ഇവിടെ നിലനിൽക്കുന്ന ചലനങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഖുർആനിലെ 56-ാമത്തെ അധ്യായമായ സൂറത്തുൽ വാഖിഅയിലെ ഏതാനും ചോദ്യങ്ങൾ ചിന്തിക്കുക. അഫറായിത്തും മാത്തുനൂൻ, നിങ്ങൾ തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതിന്റെ സൃഷ്ടാക്കൾ, അതല്ല നമ്മളാണോ? നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വന്ധ്യങ്കര ശസ്ത്രക്രിയ നടക്കുന്നു. ബീജോത്പാദനത്തിന് വേണ്ടിയുള്ള ഒരുപാട് ആശുപത്രികൾ ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത മനുഷ്യന്മാർ അനവധി. ആ മാതാപിതാക്കൾക്ക് എന്ത് പങ്ക്? ആ മാതാപിതാക്കൾക്ക് എന്ത് പങ്ക്? തടസ്സങ്ങൾ നീക്കുവാൻ ഡോക്ടർമാരെ കൊണ്ട് സാധിക്കും, ഹോർമോണുകൾ ഉണ്ടാക്കുവാൻ ഒരു പക്ഷേ സാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുവാൻ എല്ലാ ആളുകൾക്കും കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുമോ? ഇല്ല. പടച്ചതമ്പുരാന്റെ ചോദ്യം, അഫറായിത്തും മാത്തുന്നോ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നു അൽഖാലിഖൂൻ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ശുദ്ധമായ ശൂന്യതയിൽ നിന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളോട് പറയുന്നു. നമ്മളോട് ഉന്നയിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഉണ്ടാക്കിയത്? അഫറായിത്തും മാത്തഹ്റുസൂ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഉ, നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നത്? അതല്ല നമ്മളാണോ? വിത്തിടാൻ നമുക്കറിയാം, വളം ചേർക്കാനും വെള്ളം ചേർക്കാനും അറിയാം, നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്താൻ നമുക്കറിയാം. പക്ഷേ വിത്ത് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എത്രയെത്ര കൃഷിനാശങ്ങളാണ്, എത്രയോ വിത്തുകൾ മുളക്കുന്നു, പാഴ്മുളകൾ ഉണ്ടാകുന്നു, താനേ മുളകൊട്ടുന്ന നമ്മൾ കാണുന്നു. എന്നാൽ എല്ലാ മുളകളും എല്ലാ വിത്തുകളും മുളക്കുന്നില്ല. ഫാലിക്കുൽ ഹബ്ബി വന്നവാ, വിത്തുകളെയും ധാന്യങ്ങളെയും പൊട്ടിപ്പിളർത്തുന്നതവനാണ് പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം. പൊട്ടിപ്പിളർത്തുകയാണ്, മണ്ണിന്റെ തൊട്ട് താഴെ, ഉപരിതലത്തിന്റെ തൊട്ട് താഴെ കിളച്ചിട്ട മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വിത്തുകൾ,
ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ, ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പൊട്ടി പൊളക്കുമ്പോൾ നമ്മൾ കാണും. പടച്ചവന്റെ ചോദ്യം, നിങ്ങൾ കൊയ്യുന്ന, നിങ്ങൾ വിതക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നതല്ല, നമ്മളാണോ? നമ്മളെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ചവറായി മാറുമായിരുന്നു, അതിനെ ചവറാക്കി മാറ്റുമായിരുന്നു. കോടിക്കണക്കിന് വൃത്തിക വരെയുള്ള ചെലവേറിയ ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലങ്ങൾ പെട്ടെന്ന് വാടി മഞ്ഞ നിറമായി വിളറി ചവറായി ചപ്പുചവറായി മാറുന്നു നമുക്ക് കാണുന്നു. ആർക്കിത് ചെയ്യാൻ സാധിച്ചു? ലോകം മുഴുവൻ പറഞ്ഞു കഴിച്ചിരിക്കുന്നു, കാർഷിക സംവിധാനങ്ങളും കാർഷിക മന്ത്രാലയവും കാർഷിക കോളേജുകളും ഗവേഷണ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടായാലും വിത്ത് മുളപ്പിക്കുവാൻ, ഒരൊറ്റ വിത്ത് മുളപ്പിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നില്ല. പടച്ചതമ്പുരാന്റെ അടുത്ത ചോദ്യം, അഫറായിക്കുമൽമാനല്ലതീറ്റശ്രമം, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനിറക്കുന്നത്? അല്ല, നമ്മളാണോ? മേഘത്തെ നമ്മൾ കാണുന്നു, മേഘങ്ങൾ സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മളുടെ അടുക്കിലേക്ക് കടപ്പുറത്ത് നിന്ന് മേഘം വരികയാണ്. ആരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്? ആരാണ് സ്റ്റിയറിംഗ് പിടിച്ചത്? ആരാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഏത് പാർസൽ സംവിധാനമാണ്? കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് എങ്ങനെയാണ് മേഘമുണ്ടാകുന്നത്? ചക്രവാളത്തിൽ വെളുത്ത മാവ് കൂട്ടിയിട്ട പോലെ വെണ്മേഘമാണ് നമ്മൾ കാണുന്നത്, വെളുത്ത മേഘം. വെളുത്ത മേഘത്തിൽ എവിടെയാണ് വെള്ളം? വെളുത്ത മേഘത്തിൽ എവിടെയാണ് വെള്ളം? എങ്ങനെ അവിടെ മേഘമുണ്ടായി? കടലിൽ നിന്ന് വെള്ളം നീരാവിയായി പോകുന്നു. കടലിൽ നിന്ന് വെള്ളം എങ്ങനെ നീരാവിയായി പോകുന്നു? കടലിൽ സമാവറുണ്ടോ? അടുപ്പുണ്ടോ? വെള്ളം തിളപ്പിക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഇല്ല. എന്നിട്ട് വെള്ളം തിളച്ച് വെള്ളം നീരാവിയായി പോകുന്നു. ഏതാണ് കടലിലെ വെള്ളം? ഉപ്പ് നിറഞ്ഞ വെള്ളം. ചളിയും കറയും പുകയും പൊടിയും എല്ലാം നിറഞ്ഞ വൃത്തികെട്ട എല്ലാ വസ്തുവകകളും അടിഞ്ഞുകൂടുന്ന കടൽ, ആ കടലിലെ വെള്ളമാണ് നീരാവിയായി പോകുന്നത്. അതാണ് വെളുത്ത മേഘമായി മാറി. ആ വെളുത്ത മേഘം നിമിഷങ്ങൾ കഴിയുമ്പോൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ, മണിക്കൂർ കഴിയുമ്പോൾ കാർമേഘമാവുകയാണ്, കറുത്ത മേഘമാവുകയാണ്. വെളുത്ത മേഘം എങ്ങനെ കറുത്ത മേഘമാവുകയാകുന്നു? ആ വെൺമേഘത്തിൽ, വെളുത്ത മേഘത്തിൽ ആരാണ് പൊടിപടലങ്ങൾ നിക്ഷേപിച്ചത്? മഴയാണോ? അല്ല. കടലാണോ? അല്ല. മേഘമാണോ? അല്ല. അവക്കൊന്നും അതിനുള്ള കഴിവില്ല. എന്നിട്ട് അതവിടെ പെയ്യാതെ അങ്ങാടിപ്പുറത്തേക്ക് വരുന്നു. അങ്ങാടിപ്പുറത്ത് വന്ന് പെയ്യാൻ ആരാണ് നിശ്ചയിച്ചത്? ആരാണ് നിർദ്ദേശിച്ചത്? രാജ്യത്തിന്റെ ഭരണകൂടമാണോ? ആചാര്യ രജനീഷാണോ? രവിശങ്കറാണോ? അമ്മയാണോ? തന്നമ്മാരോ ബീവിമാരോ ആണോ? മഹർഷികളോ മുനിമാരോ ആണോ? അല്ല. മന്ത്രവാദികളോ മാന്ത്രികന്മാരോ ആണോ? അല്ല. അള്ളാഹുവിന്റെ ചോദ്യം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചവന്റെ ചോദ്യം, അഫറായിത്തുമുൽമാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ ഇറക്കുന്നത്? അം നഹ്നുൽ മുൻസിറൂന, അതല്ല നമ്മളാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ കുടിക്കാൻ പറ്റാത്ത ഉപ്പുജലമാക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂ, നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? നിങ്ങൾ കത്തിക്കുന്ന തീനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? തീയുണ്ടാക്കുന്ന മരം, തീയുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വിറകാകുന്ന മരം, ആ മരം ഉണ്ടാക്കിയത് നിങ്ങളാണോ? അന്നഹനൽ മുൻഷിഗൂനതല്ല നമ്മളാണോ ആ മരത്തെ ഉണ്ടാക്കുന്നത്?
അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ചോദ്യങ്ങൾ. 14 നൂറ്റാണ്ട് മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു പുസ്തകം കയ്യിൽ കൊടുത്താൽ അതിന്റെ വലതുഭാഗം ഏതാണ്, ഇടതുഭാഗം ഏതാണ്, അക്ഷരങ്ങൾ എവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്, ആ അക്ഷരം ഏതാണ്, ഇതഹി അക്ഷരം ഏതാണെന്ന് മനസ്സിലാകാത്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം കിട്ടിയ ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം താനെ ഉണ്ടായതല്ല, ഇതൊന്നും താനെ ഉണ്ടായതല്ല. അവക്ക് ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല, പ്ലാനിംഗ് ഇല്ല. പിന്നെ ആരുണ്ടാക്കി? ഇവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് പടച്ചവനുണ്ട്. ആര് പഠിപ്പിക്കുന്നു? അവനവന്റെ ബുദ്ധി, അവനവന്റെ വിവേകം, തന്റെ ഇടം അവന്റെ തലച്ചോറ് മനസ്സ് മന്ത്രിക്കുന്നു. ദൈവങ്ങളായി അറിയപ്പെടുന്ന ബിംബങ്ങൾ, ജാറങ്ങൾ, ദർഗകൾ, മഖാമുകൾ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, ഔലിയാവ് തങ്ങന്മാര് ബിബികൾ ധാരാളം. ചിലര് ദൈവം എന്ന് പറയും, ചിലര് മറ്റെന്തെങ്കിലും പേര് പറയും. ഔലിയാവ് തങ്ങന്മാര് ബിബിമാർ അവതാരങ്ങളെന്ന് പറയും, പല രീതിയിലും മൂർത്തികളെന്ന് പറയും. എന്തായാലും മനുഷ്യന് പ്രാർത്ഥിക്കുവാനും ഉത്തരം ലഭിക്കുവാനും ആവശ്യങ്ങൾ നിറവേറുവാനും അഭയം പ്രാപിക്കുവാനുമായി മനുഷ്യർ കാണുന്ന കേന്ദ്രങ്ങൾ. ഇതിലാരെങ്കിലുമാണോ പ്രപഞ്ചത്തെ പടച്ചു? അല്ല. കാരണം അവരൊക്കെ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചമുണ്ട്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചം മുഴുവനായും ഇങ്ങനെ തന്നെയുണ്ട്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ജനിക്കും മുമ്പേ ഈ പ്രപഞ്ചം മുഴുവനായും അങ്ങനെ തന്നെ. അവർ രണ്ടുപേരും ഈ ലോകവുമായി ഇവിടെ വാങ്ങിയപ്പോൾ ഒരു ദിവസം പോലും സൂര്യൻ ഉദിക്കാതിരുന്നില്ല, ഒരു ദിവസം പോലും ചന്ദ്രൻ ഉദിക്കാതിരുന്നില്ല, കാറ്റ് വീശാതിരുന്നില്ല, മഞ്ഞ് പെയ്യാതിരുന്നില്ല, മഴ പെയ്യാതിരുന്നില്ല, രാവും പകലും ചൂടും തണുപ്പും കാറ്റും ഉണ്ടാകാതിരുന്നില്ല. 2009 കൊല്ലങ്ങൾക്കപ്പുറം കന്യാമറിയം എന്ന മറിയം ബീവിയുണ്ടായി. 2009 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി. അവര് വരുമ്പ ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെയുണ്ട്. കന്യാമറിയം വന്നിട്ടോ, ഈസാ നബി വന്നിട്ടോ, ശ്രീരാമനോ, ശ്രീകൃഷ്ണനോ, ശബരിമലയ്യപ്പനോ, ഗുരുവായൂരപ്പനോ, മൊഹിദ്ദീൻ ശേഖോ, റിഫായി ശേഖോ, നമ്മളെ പുത്തപ്പള്ളി വലിയോ, നാഗൂർ അജ്മീർ അറുവാടി ഔലിയാക്കന്മാരോ വന്നിട്ട് ഇവിടെ ഇതാ ഒരു സൂര്യന്റെ കുറവുണ്ടെന്നോ, ചന്ദ്രന്റെ പോരായ്മയുണ്ടെന്നോ, അവിടെ ഒരു നക്ഷത്രം അധികമുണ്ടെന്നോ, അവിടെ ലേശം കാറ്റ് കുറവാണെന്നോ, അവിടെ ലേശം മഴ കൂടുതലാണെന്നോ പറഞ്ഞ് അത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. പ്രപഞ്ചം പൂർണ്ണമാണ്. ആ പൂർണ്ണതക്ക് ഒരു ഫെതർ ടച്ചിന്റെ പോലും ആവശ്യം വന്നിട്ടില്ല, ഒരു നട്ടിന്റെ ബോൾട്ടിന്റെ ആവശ്യം വന്നില്ല. എവിടെയെങ്കിലും ഒരു വെളിച്ചത്തിന്റെ ഏറ്റക്കുറവ് ഉണ്ടാക്കേണ്ട വോൾട്ടേജ് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എവിടെയും ഒരു തരി മണ്ണ് പോലും, ഒരിച്ചു വായു പോലും, ഒരു തുള്ളി വെള്ളം പോലും ഈ മഹാത്മാക്കൾക്ക്, പുണ്യവാളന്മാർക്ക്, ഔലിയാവിന്റെ തങ്ങന്മാർക്ക്, ദീനിമാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉണ്ടാക്കാൻ അവസരം അള്ളാഹു കൊടുത്തിട്ടില്ല. അപ്പോൾ ആരാണ് പ്രപഞ്ചം പടച്ചത്? ഈ കണ്ടു കാണപ്പെട്ട ദൈവങ്ങളൊന്നും, ഞാനാണ് പ്രപഞ്ചം പടച്ചതെന്ന് അവകാശപ്പെടുത്തില്ല. സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും നശിപ്പിക്കുവാനും കഴിവുള്ളവരായി ആരും അറിയപ്പെട്ടില്ല. എങ്കിൽ ആരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്? താനേ ഉണ്ടായതല്ല, പ്രകൃതി ശക്തിയല്ല, പ്രകൃതിക്ക് ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല. ഇവിടെയാണ് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലാഹു ഏകനായ ആരാധ്യ സൃഷ്ടാവ്, പരിപാലകൻ. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നത് വ്യക്തമാണ്. ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാത്തത് കൊണ്ട് ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇപ്പോൾ കാറ്റടിക്കുന്നുണ്ട്, കാറ്റിനെ നമ്മൾ ആരും കാണുന്നില്ല. കാറ്റടിക്കുമ്പോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് തണുപ്പ്.
കാറ്റടിക്കുമ്പോൾ ഇലകൾ ഇണങ്ങുന്നുണ്ട്. ഇലകളുടെ അനക്കമാണോ കാറ്റ്? തണുപ്പാണോ കാറ്റ്? ഇല്ല. ഇതാ കുറച്ചാളുകൾ ഇവിടെ വന്നിരിക്കുന്നു, കുറച്ചാളുകൾ അപ്പുറത്ത് നിൽക്കുന്നു, കുറച്ചാളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നു, ചിലരൊക്കെ വീടുകളിൽ നിന്ന് കേൾക്കുന്നു. ജീവനുണ്ട്, നമുക്ക് ജീവനുണ്ട്. ജീവനുണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വന്നത്, ഇരുന്നത്, കേൾക്കുന്നത്, കാണുന്നത്. ഈ ജീവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ജീവനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ജീവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വലിയച്ഛൻ രാത്രി ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞു പറഞ്ഞു ചെല്ലാനുള്ളതും പറയാനുള്ളതും ഒക്കെ പറഞ്ഞു ചെല്ലി കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോ ഉണരുന്നില്ല. ചെന്ന് മുട്ടി വിളിച്ചു നോക്കുമ്പോ വിളി കേൾക്കുന്നില്ല. തൊട്ടുനോക്കുമ്പോ തണുത്തിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. ആരാണ് രാത്രി കോളിംഗ് ബെല്ലടിക്കാതെ, ജനലടികൾ തകർക്കാതെ, വാതിൽ ചോദിച്ചു പൊളിക്കാതെ വല്യച്ഛന്റെ ജീവനെ എടുത്തുകൊണ്ടുപോയത്? ആരെയും കാണാനില്ല, ഒരടയാളവും കാണാനില്ല. വെള്ളടയാള വിദഗ്ധന്മാരെ, ഫോറൻസിക് വിദഗ്ധന്മാരെ കൊണ്ടുവന്നാൽ പോലും വല്യച്ഛന്റെ ജീവനെ എടുത്തുകൊണ്ടുപോയ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരു മുടിയിട പോലും അവശേഷിപ്പിച്ചില്ല, എവിടെയും ഒരു പാടില്ല. ജീവൻ എടുത്തുകൊണ്ടുപോയിട്ടുള്ള ആരെയും കാണാനില്ല. എന്നാ പിന്നെ എന്റെ വല്യച്ഛൻ മരിച്ചിട്ടില്ല എന്നാരെങ്കിലും പറയൂ? മരിച്ചിട്ടുണ്ട്, ജീവൻ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ആ ജീവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ജീവനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ എള്ളപ്പാടുകൾ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 117-ാമത്തെ വചനം, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സ്വന്തമായി പടച്ചവിടെ. ഇവിടെ മനുഷ്യരുപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഉപകരണങ്ങൾക്കും ഒരു ആദിരൂപമുണ്ട്. ആദ്യത്തെ മൈക്ക് സെറ്റ് ഇങ്ങനെയല്ല, ആദ്യത്തെ മൊബൈൽ അങ്ങനെയല്ല, ആദ്യത്തെ ലൈറ്റ് സംവിധാനങ്ങൾ ഇങ്ങനെയല്ല, ആദ്യത്തെ റേഡിയോയും ആദ്യത്തെ മറ്റു ഉപകരണങ്ങളും ഒന്നും ഇങ്ങനെയല്ല. ആദ്യമായി ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്, പിന്നെയാണ് ബാക്കിയ. എന്നാൽ പ്രപഞ്ചത്തിനൊരു മാതൃകയില്ല, പ്ലാനില്ല, എസ്റ്റിമേറ്റ് ഇല്ല, ആരും വരച്ചുണ്ടാക്കിയതല്ല. സൂര്യൻ അവിടെ കെട്ടെ, ചന്ദ്രൻ ഇവിടെ ആകട്ടെ, ബുധൻ അങ്ങനെയാകട്ടെ, വ്യാഴം ഇങ്ങനെയാകട്ടെ, ശുക്രൻ ഇവിടെയാകട്ടെ, നെപ്റ്റ്യൂൺ അവിടെയാകട്ടെ, പ്ലൂട്ടോ അവിടെ നിൽക്കട്ടെ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇന്ന ഇന്ന ദിശക്ക് നിൽക്കട്ടെ എന്ന് ഒരു എഞ്ചിനീയറും പറഞ്ഞതല്ല, ഒരു കോൺട്രാക്ടറും അഭിപ്രായപ്പെട്ടതല്ല, ആരും അതിൽ പങ്കാളിയല്ല. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സ്വന്തമായി സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനം, ആകാശഭൂമികളെ പടച്ചപ്പോഴോ അവരെ തന്നെ പടച്ചപ്പോഴോ ഞാൻ അതിനാരെയും സാക്ഷിയാക്കിയിട്ടില്ല. ആരെങ്കിലും കണ്ടോ? ആരെയെങ്കിലും കൂട്ടിയോ? ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോ? സൂറത്തുൽ ഖുമാനിലെ 11-ാമത്തെ വചനം, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, തൂണുകളില്ലാതവൻ ആകാശങ്ങളെ പടച്ചു. തൂണില്ലാത്ത ഉറച്ച മേൽക്കൂരയും ലോകത്തില്ല, തൂണില്ലാത്ത ഉറച്ച മേൽക്കൂരയും ലോകത്തില്ല. അത് ആകാശം മാത്രമാണ്. ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന യാതൊരു തൂണുമില്ലാതെ ഈ ആകാശങ്ങളെ പടച്ചതവനാണ്. ഭൂമി ചില നങ്കൂരങ്ങളിട്ടുണ്ട്, നിങ്ങളെയും കൊണ്ട് ഭൂമി ചെരിയാതിരിക്കാൻ പർവ്വതങ്ങളെ നാം ആണികളാക്കി
ഭൂമി ചിരിയാതിരിക്കാൻ പർവ്വതങ്ങൾ ആണികളാണ് ഭൂമിക്ക് നങ്കൂരങ്ങൾ ഉണ്ടാക്കി ഉറപ്പിച്ചു നിർത്താൻ. പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുർആന്റെ വാചകങ്ങളാണ്. ആകാശങ്ങളുള്ള അങ്ങനെ പടച്ചവർ നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് സകല പ്രവാചകന്മാരും ജനങ്ങളോട് ചോദിച്ച ചോദ്യം, അവരുടെ പ്രവാചകന്മാരെല്ലാം ചോദിച്ചിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ പത്താമത്തെ വചനം, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ സംശയം, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം, ആകാശ ഭൂമികളെ പടച്ചവനായ പടച്ച തമ്പുരാനിലാണോ സംശയം. അപ്പോൾ എന്താണ് മനുഷ്യൻ വിചാരിക്കുന്നത്? സൂറത്ത് തൂറിലെ 35-ാമത്തെ വചനം, അം ഖുലിഖൂ മിൻ ഗൈരി ശൈ അം ഹുമുൽ ഖാലിഖൂ, ഒന്നുമില്ലാതെ ഒന്നിന്റെയും വകയല്ലാതെ ആരുടെയും വകയല്ലാതെ പടക്കപ്പെട്ടവരാണോ അവർ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്, നമ്മൾ തന്നെയാണോ നമ്മളെ പടച്ചത്, താനേ ഉണ്ടായതാണോ എന്നാണ് ചോദിക്കുന്നത്. അം ഖലഖുസ് സമാവാതി വൽ അർദ്, അടുത്ത ആയവചനം 36-ാമത്തെ, അം ഖലഖുസ് സമാവാതി വൽ അർദ്, അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്, ഇല്ല. അല്ലാഹുവിന്റെ ചോദ്യം, ഹദാ ഖൽഖുല്ലാഹ്, ഹദാ ഖൽഖുല്ലാഹ്, സൂറത്തുൽ ഖുമാനിലെ 12-ാമത്തെ വചനം, ഹദാ ഖൽഖുല്ലാഹ്, ഇതാ അല്ലാഹുവിന്റെ പടപ്പ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മൃഗങ്ങളും കൃമികളും കീടങ്ങളും പ്രാണികളും എല്ലാം, ഹദാ ഖൽഖുല്ലാഹ്, ഇതാ അള്ളാഹുവിന്റെ പടപ്പ്, ഫാറൂനി മദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ അവന് പുറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചു തരൂ. ലോകത്തൊരുപാട് വലിയവന്മാരും വന്നു, ശ്രീരാമനും ശ്രീകൃഷ്ണനും ശബരിമലയ്യപ്പനും ഗുരുവായൂരപ്പനും മൈനീശേഖരി ഉപ്പായിശേഖരി ഈശാനവി മറിയം ദേവിയൊക്കെ വന്നു, അവരാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ആരും ഒന്ന് പടച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യം, ഇതാ അള്ളാഹുവിന്റെ പടം, അവന് പുറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചു തരുകയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണെല്ലാം പടച്ചത്, അവരാണ് പരിപാലിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് ഉദിപ്പിക്കുന്നത്, അസ്തമിപ്പിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ നമ്മുടെ സ്ഥാനം എന്താണ്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീആ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചത് അവനാകുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചിരിക്കുന്നു. ശരിയാണ്, ശരിയാണ്. കോഴി എന്തിനാ? നമുക്കറിയാം, വെട്ടിവിഴുങ്ങാനാണ്. മൃഗങ്ങൾ എന്തിനാ? തിന്നാനുള്ള മൃഗങ്ങൾ എന്തിനാ? നമുക്ക് ഉപയോഗിക്കാനാണ്, വിഴുങ്ങാനാണ്, ഭക്ഷണം കഴിക്കാനാണ്. നെല്ലെന്തിനാ? ഗോതമ്പത്തിനാ? ചോളം പോണം. പച്ചക്കറികളും ഇലക്കറികളും മലക്കറികളും എന്തിനാ? എല്ലാം മനുഷ്യന് വേണ്ടി. കാടുകളിലുള്ള പാഴ്മരങ്ങൾ എന്തിനാ? അരച്ച് പൾപ്പാക്കിയിട്ട് കടലാസാക്കാനും തുണിയും കുപ്പായവും ഉണ്ടാക്കാനും. എല്ലാം എല്ലാം മനുഷ്യന് വേണ്ടിയാണ്.